ജനങ്ങൾ എന്ത് ധരിക്കണം എന്ന് RSS അല്ല തീരുമാനിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്താണ് ഭക്ഷിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും RSS അല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത്? എന്തായിരുന്നു പശ്ചാത്തലം? സൗമ്യ, പ്രധാനമായും RSSനെതിരെ RSSന്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നത്. എന്ത് ധരിക്കണം, എന്ത് ഭക്ഷിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിയും ആണ്. അത് പൗരന്റെ മൗലിക അവകാശമാണെന്നും അദ്ദേഹം FB പോസ്റ്റിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ കൈകടത്താനും RSSന്റെ തീവ്രവർഗീയത അജണ്ട, അതനുസരിച്ച് സമൂഹത്തെ മാറ്റിയെടുക്കാനുമുള്ള ശ്രമം, അത് ഗുരുതരമായ പൗരാവകാശ ലംഘനമാണെന്നും അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജന്മദിനാഘോഷത്തിന് മെഴുകുതിരി കത്തിക്കരുത്, അതോടൊപ്പം തന്നെ മാംസാഹാരം ഉപേക്ഷിക്കണം. വിശേഷ അവസരങ്ങളിൽ സ്ത്രീകൾ സാരിയും പുരുഷന്മാർ കുർത്തയും പൈജാമയും ധരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് RSS വീടുകൾ കയറിയിറങ്ങിക്കൊണ്ടാണ് ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് വാർത്തകളും വന്നിട്ടുണ്ട്. ജനങ്ങളിൽ മൂല്യബോധം ഉണ്ടാക്കാനാണ് ഈ പെരുമാറ്റച്ചട്ടവുമായി വീടുകളിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് RSSന്റെ അവകാശവാദം. എന്നാൽ കേന്ദ്ര ഭരണത്തിന്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ RSSന്റെ ശ്രമം നടന്നു വരുന്നത്. ഇതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളിൽ ഒരു FB പോസ്റ്റിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. പശു സംരക്ഷണത്തിന്റെ പേരിൽ നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട പ്രധാനമന്ത്രി, എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെയും ഇടപെട്ടിട്ടില്ല, ഇടപെടാനുള്ള സന്നദ്ധത കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിൽ കടന്നു കയറുകയും ഏത് ജീവിത രീതി വേണം എന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് പിന്മാറാൻ RSSനോട് അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.